ibang lahi. എന്താ സംഭവം? എന്താ സംഭവം? ഞാനേ ഈ വാഴ നോട്ടത്തിലാണ്. ഇത്ര നാള് വാഴ നോട്ടത്തിലായിരുന്നു, ഇപ്പൊ ഇതിലോട്ട് തിരിഞ്ഞു. ഞാനേ ഈ നക്ഷത്രങ്ങളൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അമ്മായി കാരണം ഞങ്ങളും അതൊക്കെ പോട്ടെ, അമ്മയുടെ കയ്യിൽ എന്താണ്? മുകേഷ് ഏട്ടാ അതുപോലെ പറഞ്ഞൂടെ, ഇതാണ് മൈക്രോകോപ്പ്. മൈക്രോകോപ്പോ? മൈക്രോകോപ്പ് അല്ല, അത് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, മൈക്രോകോപ്പ്. ഒന്നും വേണ്ട, ദൂരദർശൻ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ സിമ്പിൾ ആണ്. ഞാൻ ഈ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ അകത്തളങ്ങളെ വല്ല ജീവം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. അത് ഈ വീടിന്റെ അടുക്കളയുടെ അകത്തളങ്ങളിൽ ജീവൻ കിടക്കാൻ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നോക്കായിരിക്കുമ്പോ. ഏതോ ഒരു ഗൃഹം പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ട് കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നു. അത് ക്യാമറമാൻ ഷാജി വർഗീസ്. അമ്മായി, ആ ദൂരദർശനിലൂടെ ഒന്ന് നോക്കിയേ, എന്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്ക്. നോക്കാം നോക്കാം. മുകേഷ് ഏട്ടാ, എനിക്ക് ഇതിലൂടെ നോക്കിട്ട് എന്താ കാണാൻ പറ്റുന്നറിയോ? പറഞ്ഞോളൂ. കഴിഞ്ഞ 36 വർഷമായിട്ട് ഇതാ കണ്ണില്ലേ, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖം, ഒന്നിലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ചന്ദ്രഗ്രഹണമായിരുന്നു. അപ്പൊ ഈ ചന്ദ്ര എന്നെ കേതു വിഴുങ്ങുന്നത് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ ഉറ്റുറ്റിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് അടുക്കളയിൽന്ന് നല്ല മണം, നല്ല പുട്ടും കടലയുടെ മണം എന്റെ മൂക്കിനകത്തേക്ക് ഇങ്ങനെ അരിച്ചങ്ങട് കയറി. എന്നിട്ട് അമ്മായി പോയി അത് വിഴുങ്ങിട്ട് വരുമ്പോഴത്തേക്ക് ചന്ദ്രനെ കേതുവും വിഴുങ്ങി. ശേട്ടാ, ആദ്യം 9 ഗ്രഹങ്ങളാണല്ലോ കണ്ടുപിടിച്ചത്, പിന്നെ അത് 10 ആയി. എന്റെ അന്വേഷണം മറ്റൊന്നുമല്ല, 11ാമതൊരു ഗ്രഹമുണ്ട്, ഞാനത് കണ്ടുപിടിക്കും. അതെ, ഞാൻ ആ ഗ്രഹത്തിന് എന്ത് പേരിടുന്നറിയോ? അമ്മയല്ലേ പേരിടുന്നത്? അത്യാഗ്രഹം. അതെ, ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് പറയുന്ന സത്യ. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് ഞാനിങ്ങനെ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാനത് കണ്ടു. എന്ത്? ഒരു അന്യഗ്രഹ ജീവി. ദൈവമേ, ഭയങ്കരമായ മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം, നീണ്ട കൈകാലുകൾ, മൊത്തത്തിൽ എന്തിനെയോ ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കുന്ന പോലത്തെ ഒരു രീതിയിലുള്ള ആര്യ ടെറസിൽ തുണി എടുക്കാൻ പോയതാ. ആയിക്കോളൂ, സന്ധ്യ കഴിഞ്ഞാ ഉണങ്ങുമ്പോ അവിടെ എടുക്കാൻ പോവാറുണ്ട്. അതെ, ഞാൻ ഇപ്പോഴാണ് ഒരു വിവരം അറിയുന്നത്. എന്താ? അതായത് നമ്മുടെ ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നു. കാരണം പൈസ അടയ്ക്കാച്ചപ്പോഴാ വാട്ടർ അതോറിറ്റിക്കാർ അത് കട്ട് ചെയ്ത് കളഞ്ഞത്. ചൊവ്വയുടെ വാട്ടർ കണക്ഷനെ ഇല്ലില്ല, ഭയങ്കര പ്രശ്നമല്ലേ ചൊവ്വേനെ? അങ്ങനെ ഭയങ്കര പ്രശ്നം. കറണ്ട് കാശ് അടച്ചില്ലേ ചൊവ്വ? അമ്മ അത് വെച്ച് എന്റെ മുഖത്തേക്ക് നോക്കിട്ടൊന്ന് പറയാം. ഞാൻ ഇത് വെച്ച് നോക്കിയിട്ട് പോലും ഇവന്റെ മുഖത്ത് ഒരു തരി എക്സ്പ്രഷൻ പോലും ഇല്ല. അമ്മായി, വർത്താനം പറയരുത് കേട്ടോ, എനിക്ക് ദേഷ്യം വന്ന് ഇടിച്ച് ഞാൻ കുത്തികളെ ആ മൈക്രോസ്കോപ്പ് എടുത്ത് ഞാൻ അടുപ്പിൽ വെച്ച് കത്തിക്കുന്നു. ശരണി, എന്തോ അങ്ങനെ ആദ്യമായിട്ട് നിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം കണ്ടു.